Governor Kedre Vidyabhyasa Vagupu Mantri V. Shivankutty, Governor Vidyabhyasa Mekhalakku Prathisandhi Srishtikkukayanennu V. Shivankutty Thodupuzhayil Paranju. Prathipakshathekkal Shakthamayi Sarkarine Ethirkkunnathu Governorana, Upayogikkan Padillatha Bhashayil Mukhyamantriye Vimarshikkukayanu. Vidyabhyasa Rangathe Vidagdhare Chancellorayi Niyamikkum, Chancellorayi Mattunna Karyathil ഭരണഘടനാപരമായ നടപടികൾ സ്വീകരിക്കും, ഓർഡിനൻസ് ഉടൻ ഗവർണർക്ക് അയക്കും, അടുത്ത നിയമസമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിക്കും. ഇതിനായി പ്രത്യേക സമ്മേളനം വിളിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലെന്നും കൂട്ടിച്ചേർത്തു. അതായത് ഓർഡിനൻസ് നമ്മുടെ ക്യാബിനറ്റാണല്ലോ തീരുമാനിക്കുന്നത്. ക്യാബിനറ്റ് തീരുമാനിച്ചിട്ട് നിയമസഭ ചേരാൻ താമസമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഗവർണർക്ക് അയക്കും. അതാണല്ലോ അതിൻ്റെ നടപടിക്രമം എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്യാബിനറ്റാണ് ഓർഡിനൻസ് തീരുമാനിച്ചത്. ഒരാഴ്ച തികച്ചുമായിട്ടില്ല. അത് ഭരണഘടനാപരമായി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും. ഇനി ഇത്രയും പിന്നെ വളരെ അടുത്ത സമയത്ത് തന്നെ അസംബ്ലി ചേരുമെങ്കിൽ അസംബ്ലിയിൽ അവതരിപ്പിക്കും. അതായത് അസംബ്ലി ചേരുന്ന നീണ്ടു പോകണമെങ്കിൽ ബഹുമാനപ്പെട്ട ഗവർണറൊക്കെ തന്നെ കൊടുക്കേണ്ടത് ഗവർണർ കൊടുക്കും. നമ്മളെ നിയമസഭ ചേരുന്നതിനിടയ്ക്ക് നടത്തുന്ന നിയമനിർമ്മാണങ്ങളാണല്ലോ ഓർഡിനൻസായി പുറപ്പെടുവിക്കേണ്ടത്. അത് ഇനി ആ ഓർഡിനൻസ് പിന്നെ ഗവർണർ ഒക്കെ അദ്ദേഹം അംഗീകാരം നൽകിക്കഴിഞ്ഞാൽ അടുത്ത നിയമസഭയിൽ ആ ഓർഡിനൻസ് ബില്ലായി അവതരിപ്പിക്കും.